ഇസ്ലാമിൽ മാസങ്ങളിൽ ഏറ്റവും പ്രധാനമായ മാസങ്ങൾ എന്നത് ദുൽഹിജ്ജ മാസം, അതിനു മുമ്പും ശേഷവുമുള്ള രണ്ട് മാസങ്ങൾ മുഹറം മാസം, അതേപോലെ ദുൽഖഅദ മാസം, റജബ് മാസം. അതിലേറെ പുണ്യകരമായ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റമദാൻ. ഇതൊക്കെ പുണ്യമാസമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ റബീഉൽ അവ്വൽ എന്ന ഒരു മാസത്തിന് പ്രത്യേകം ഒരു പുണ്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പലരും റബീഉൽ അവ്വൽ മാസം റമദാനിലേക്കാൾ പുണ്യമാണെന്നും റമദാനിലെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് എന്നുമൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ ഈ റബീഉൽ അവ്വലിന്റെ പുണ്യം തിരയാനും പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ആഘോഷിക്കുന്നതിന്റെ പുണ്യം തിരയാനും നമ്മൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ ഇമാം സഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം കാണുകയാണ്. അദ്ദേഹം പറയുന്നു, അമലുൽ മൗലിദ് ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫ് ഫിൽ ഖുറൂനി സലാസത്തിൽ ഫാദില വഇന്നമാ ഹദസ ബഅദു. മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങളിൽ നിന്ന് ഉത്തമ നൂറ്റാണ്ടുകാരിൽ നിന്ന് ഇത്തരം ഒരു കർമ്മം അവർ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന്. അപ്പോൾ തീർച്ചയായും നമുക്കൊരു സംശയമുണ്ടാകും, എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം? വീണ്ടും ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഇമാം മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം മുതൽ അതിനും മുമ്പുള്ളത് മുതൽ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ക്രോഡീകരിച്ച് അതിൽ നിന്നും നമുക്ക് വേണ്ട ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഹുതത് എന്ന് പറയുന്ന, കുറച്ച് വലിയൊരു പേരാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്ക്, അദ്ദേഹം പറയുന്നു, വകാന ലിൽ ഖുലഫായിൽ ഫാത്തിമിയീന ഫീ തൂലി സനതി അയാദ് വ മവാസിം വഹിയ മവാസിം റഅസി സന വ മവാസിം അവ്വലിൽ ആം വ യൗമ ആഷുറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ എണ്ണാണ്. ഫാത്തിമികൾക്ക് വർഷത്തിൽ മുഴുവൻ ആഘോഷങ്ങളായിരുന്നു. അതിൽ ഒരു വർഷത്തിന്റെ അവസാനത്തെ ദിവസമുണ്ട്, ഒരു വർഷത്തിന്റെ ആദ്യത്തെ ദിവസമുണ്ട്, ആഷുറ ദിനമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ഉണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ഉണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ രണ്ടുപേരുടെയും മൗലിദ് ഉണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മൗലിദ് ഉണ്ട്, ഭരണം നടത്തുന്ന ഭരണാധികാരിയുടെ മൗലിദ് ഉണ്ട്, അങ്ങനെ തുടങ്ങി എണ്ണമറ്റ ആഘോഷങ്ങൾ. പോരാത്തതിന് പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ മറ്റു വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ വരെ അവർ ആഘോഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട്.